ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു അനുകരണമാണ്. നമ്മൾ സ്റ്റേജിൽ കാണുന്ന പോലെ ഒരു സിനിമയിലുള്ള ഭാഗം നമ്മൾ അതുപോലെ മിമിക് ചെയ്ത് കാണിക്കുകയല്ല, മറിച്ച് നമ്മുടെ പ്രശസ്ത നടന്മാർ മലയാളത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ് എന്നീ നാല് പേര് അവരുടെ ഷൂട്ടിംഗ് സെറ്റുകളിൽ അവരുടെ അണിയറ പ്രവർത്തകരായിട്ട് എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. സംസാരിച്ചു നോക്കാതെ കാര്യമല്ലേ. ഹലോ, ഞാൻ വിളിക്കടാ, വിളിക്ക്. ജോർജിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിടാ. പറഞ്ഞു നോക്ക, ആദ്യം കയ്യിലോ തോന്നണേ വാങ്ങട്ടെ. എന്താടോ ഷോട്ട് റെഡി? ഞാൻ റെഡി അല്ല. കയ്യിലുള്ള ഗ്ലാസ് സിലിണ്ടർന്ന് വാങ്ങി അവിടെ കൊടുത്താ പോരെ. തെറ്റിപ്പോയല്ലോ. അതെന്താന്ന് വെച്ചാ നിങ്ങള് കൈകാര്യം ചെയ്ത് സംസാരിച്ച് വിളിച്ചു പറ. ശരി ശരി, എന്തായാലും വാങ്ങിക്കില്ല ഗ്ലാസ് കയ്യിൽ. ഷോട്ട് റെഡി വാങ്ങിച്ചു. പറ നായകി വരുമ്പോ നിങ്ങൾ പോയി പ്രപ്പോസ് ചെയ്യും. മലയാളികളൊന്നും കിട്ടിയില്ല. ഗ്ലാമർ കുറച്ച് ഓവറായത് കാരണമുണ്ട്. പറ. നായകി നടന്നു വരുമ്പോ നിങ്ങൾ പോയിട്ട് പ്രപ്പോസ് ചെയ്യണം. ഞാൻ പ്രപ്പോസ് ചെയ്യണം. ആരോട്? നായികയോട്. നായികയോട് ഞാൻ പ്രപ്പോസ് ചെയ്യണം. സ്ക്രിപ്റ്റ് റൈറ്റർ ഉള്ളിലുണ്ടോ? സ്ക്രിപ്റ്റ് റൈറ്റർ വിളിക്ക്, സ്ക്രിപ്റ്റ് തിരുത്തണം. ഇനി അല്ലെങ്കിൽ ഇല്ല, നിങ്ങൾ ഐഡിയ പറഞ്ഞോളി സാർ, ഞാൻ മോഡിഫൈ ചെയ്തോളാം, സീൻസ് മോഡിഫൈ ചെയ്തോളാം. നായിക നടന്നു വന്നിട്ട് എന്നോട് പ്രപ്പോസ് ചെയ്യട്ടെ. ലാലേട്ടാ, ലാലേട്ടാ, ഷോട്ട് വന്നിട്ട് ഇപ്പൊ നായിക ഇത് അവിടെ നിക്കണ്ട്. മുംബൈയിൽ തന്നെ. മുംബൈയിലെ മുംബൈയിലെ കള്ളാ. പേരെന്താ? ഷോട്ട് സണ്ണി ലിയോൺ. സണ്ണി ലിയോൺ. ഞാൻ എവിടെയാ? നായിക നടന്നു വരുമ്പോ ഗ്ലാമർ ആക്ടർ അല്ലേ സാധാരണ. കള്ളാ കള്ളാ. നായകി നടന്നു വരുമ്പോ നിങ്ങൾ പ്രപ്പോസ് ചെയ്യണം, അതാണ് സാറേ ഷോട്ട്. നായിക നടന്നു വരുമ്പോ ഞാൻ പ്രപ്പോസ് ചെയ്യണം. സജഷൻ ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ സാർ. നായിക നടന്നു വരുമ്പോ ഞാൻ ഇങ്ങനെ കെട്ടി പിടിച്ചോട്ടെ. ഗോപി സാറേ, ഗോപി സാറേ, സാറേ ഷോട്ട് റെഡി. ഞാൻ റെഡിയാണ്. ഷോട്ട് വന്നിട്ട് ഇപ്പോ നായിക നടന്നു വരുമ്പോ നിങ്ങൾ പോയി പ്രപ്പോസ് ചെയ്യണം, അതാണ് സാർ ഷോട്ട്. നായിക നടന്നു വരുമ്പോ ഞാൻ പ്രപ്പോസ് ചെയ്യണം. നായികയുടെ തോക്കുണ്ടോ? നായികയുടെ എങ്ങനെ സാറേ തോക്കുണ്ടോ? നമ്മുടെ സെറ്റിൽ ഒരു തോക്കുണ്ടോ? അത് ചിലപ്പോ നമ്മൾ അറേഞ്ച് ചെയ്യാം സാർ. ഒന്നെടുത്ത് ഫോർഗ്രൗണ്ടിൽ വെച്ചേക്ക്. അത് ബുദ്ധിമുട്ട്. ഫോർഗ്രൗണ്ടിൽ വെച്ചേക്ക്, എനിക്ക് ആക്ടിങ് വരുന്നില്ല. ശരി സർ. അപ്പോ നായിക നടന്നു വരുന്നു, ഞാൻ ഐ ലവ് യു പറയുന്നു. ഒരു സജഷൻ ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ സർ. ഒരു നായികക്ക് പകരം ഒരഞ്ച് നായികമാര് വന്നിട്ട് എന്നോട് ഐ ലവ് യു പറയട്ടെ. ഞാൻ എന്റെ ടൈറ്റ് ഫ്രെയിമിലെ നോ എന്ന് പറയാം. സാറെ ലോജിക് ഉണ്ടാവില്ലല്ലേ സാറേ? ലോജിക് ഇല്ലെങ്കിൽ പടം പോവില്ലല്ലേ സാറേ? ശരിയാണ്. റൈറ്റ്. നായിക നടന്നു വരുന്നു, ഒരു സജഷൻ ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ സാർ. നായിക വരുന്നു വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് ഹായ് ലവ് യു എന്ന് പറഞ്ഞോട്ടെ. കുട്ടി പേടിച്ചു പോവില്ലേ സാർ? ശരിയാണ്.
റൈറ്റ്, ഞാനൊരു ബ്രേക്ക് എടുത്തോട്ടെ. എടുത്തോളൂ സാർ, ഒരു ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ സാർ. പറഞ്ഞാ മതി. സാരത അവിടെ പോയി പറഞ്ഞാ മതി. സാരത അവിടെ ഉണ്ടോ സാറേ? സാറേ നിങ്ങൾക്ക് റണ് ഷോട്ട് ഇല്ല? ഉദയനോട് ഇരിക്കാൻ പറ, ഇല്ല വരണു, ഇല്ല ഇരിക്കാൻ പറയാ, വരണു വരണു. ഷോട്ട് വരട്ടെ സാർ. ഞാൻ റെഡി. സീൻ വന്നിട്ട് ഇപ്പോ നായികി വരുമ്പോ നിങ്ങൾ പ്രപ്പോസ് ചെയ്യണം സാർ. അതാണ് സാർ. നായികയുടെ നായിക ഇതാ അവിടെ നിൽക്കുന്നത്. നായിക നായികത്തെ മുംബൈയിൽ തന്നെ സാറേ. മുംബൈയിലാണ് നായികി വന്നിട്ട്. പേര് സണ്ണിലാണ് സാർ. നായികി നടന്നു വരുമ്പോ സാറ് പോയിട്ട് പ്രപ്പോസ് ചെയ്യും. ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ ഒന്ന് പറയാമോ? ആലോചിച്ചു പറയാ സാറേ. പ്രശ്നമൊന്നുമില്ല സാർ. നായിക ഇത് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് മെല്ലെ നടന്ന് വരുമ്പോ സാർ ഇവിടെ പ്രപ്പോസ് ചെയ്യണം സാർ. തന്നെ സാർ. ഷോട്ട് നായിക നായിക ഇവിടെ നടന്ന് വരുമ്പോ പ്രപ്പോസ് ചെയ്യണം. അതെ സാർ. നായിക ഞാൻ ഒരു സജഷൻ ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ സാർ. നായികയുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പൂ ഉണ്ടാവണോണ്ട് കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല സാർ. ഓക്കെ, അപ്പോൾ നായിക അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു. നായിക വരുന്നു. ഞാൻ വേറൊരു സജഷൻ ചോദിച്ചോ? പറഞ്ഞോളൂ സാർ. അപ്പോൾ ഞാൻ ഈ പൂവും കൊണ്ട് നായിക അടുത്ത് പ്രപ്പോസ് ചെയ്യണല്ലോ. അപ്പൊ ഏതാണ്ട് ഇവിടെ ഇട്ടൊരു ചാണകക്കുഴി ഉണ്ടെന്ന് വെക്കാം. ഞാൻ ഈ പൂവും കൊണ്ട് ഇങ്ങനെ വന്ന് അപ്പനേ എന്ന് പറഞ്ഞ് ഐ ലവ് യു എന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ സാർ. ഓക്കെ, അപ്പൊ അത് ശരിയായി. ഉദയ അവിടെ ഇരിക്കവിടെ.